ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം. ലൈഫ് ട്രാക്ക് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻ്റ് ചെയ്യണം. ഇങ്ങനെ ഉള്ള ഈ ഡയലോഗ് എല്ലാ യൂട്യൂബ് ചാനലിലും യൂട്യൂബ് വ്ളോഗേഴ്സ് പറയുന്ന കാര്യമാണ്. അപ്പോൾ ഞാനും തുടക്കത്തിൽ ഇത് കേട്ടിട്ടുണ്ട്. അപ്പോൾ എന്താണ് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക എന്നൊന്നും അന്ന് എനിക്കറിയത്തില്ലായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിക്കും ഇവരെന്തിനാണ് എല്ലാ വീഡിയോയിലും ഇങ്ങനെ പറയുന്നത്, ഇത് നമ്മൾ കേൾക്കാറുള്ള കാര്യമാണല്ലോ എപ്പോഴും എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. പക്ഷേ ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോഴാണ് ഇതിൻ്റെ ഒരു പ്രാധാന്യത്തെക്കുറിച്ച് മനസ്സിലായത്. അപ്പോൾ എന്താണ് സബ്സ്ക്രൈബ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്ന വിഷയം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക എന്നൊരു വിഷയം ഞാനൊരു വീഡിയോ ആക്കാനുള്ള കാരണം, ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ തുടക്കത്തിൽ ഒരു ഇൻട്രോ വീഡിയോ ചെയ്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കൊരു തെറ്റായ ധാരണ ഉണ്ടായിരുന്നു, യൂട്യൂബിൻ്റെ ക്രൈറ്റീരിയ ആയ 1000 സബ്സ്ക്രൈബറും 4000 വാച്ചവറും ഒക്കെ പെട്ടെന്ന് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. അതെങ്ങനെയാന്ന് വെച്ചാൽ, ഫേസ്ബുക്കിൽ എനിക്ക് ഒരു 1400 ഫ്രണ്ട്സ് ഉണ്ട്, അവർക്ക് ഒരു 1000 ഫ്രണ്ട്സ് വെച്ച് ഉണ്ട്. അപ്പോൾ എങ്ങനെ കണക്ക് കൂട്ടിയാലും ഒരു 400,000 ഫ്രണ്ട്സ് ആ ഒരു ഫേസ്ബുക്ക് ലിസ്റ്റിൽ തന്നെ എനിക്കുണ്ട്. എൻ്റെ ഒരു വീഡിയോ ചെയ്ത് ഞാൻ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ ഇവരെല്ലാവരും എൻ്റെ വീഡിയോ ഒരു പ്രാവശ്യം കണ്ടാൽ പോലും യൂട്യൂബിൻ്റെ ഈ ക്രൈറ്റീരിയ സുഖമായിട്ട് മീറ്റ് ചെയ്യാൻ പറ്റും എന്നെനിക്കൊരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ യൂട്യൂബ് തുടങ്ങിയതിന് ശേഷം കൂടുതൽ കാര്യങ്ങൾ യൂട്യൂബിനെ കുറിച്ച് പഠിച്ചു. അപ്പോൾ എനിക്ക് രണ്ട് കാര്യങ്ങളാണ് ഇതിൽ നിന്ന് മനസ്സിലായത്. ഒന്ന്, നമ്മുടെ വീഡിയോ മറ്റൊരാൾ കാണണമെങ്കിൽ അതിനകത്ത് നല്ലൊരു കണ്ടൻ്റ് ഉണ്ടാവണം, അല്ലെങ്കിൽ കാണുന്നവർക്ക് രസിക്കുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു വിഷയം ആ വീഡിയോയിൽ ഉണ്ടായിരിക്കണം. രണ്ടാമത്തെ കാര്യം, നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ അവർക്ക് എന്താണ് സബ്സ്ക്രൈബ് ചെയ്യുക എന്നുള്ളത് അറിഞ്ഞിരിക്കണം. എൻ്റെ പല സുഹൃത്തുക്കളും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരുന്നില്ല. അത് അവർക്ക് സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയില്ലായിരുന്നു. എന്ത് ചെയ്താലാണ് സബ്സ്ക്രൈബ് ചെയ്യുക, ഇതിന് പൈസ നഷ്ടപ്പെടുവോ, ഡാറ്റ നഷ്ടപ്പെടുവോ, അല്ലെങ്കിൽ ഞാൻ സബ്സ്ക്രൈബ് ചെയ്താൽ നിനക്ക് പൈസ കിട്ടുമോ, ഇങ്ങനെയുള്ള ഒരുപാട് സംശയങ്ങൾ എൻ്റെ അടുത്ത് കുറേ ആൾക്കാർ ചോദിക്കുകയുണ്ടായി. അപ്പോൾ എന്താണ് സബ്സ്ക്രൈബ് ചെയ്യുക എന്നുള്ളത് എനിക്കൊരു വീഡിയോ ആയിട്ട് അവതരിപ്പിക്കണം എന്ന് തോന്നി. സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഞാനൊന്ന് വിശദമായിട്ട് പറയാം. സബ്സ്ക്രിപ്ഷൻ എന്ന വാക്കിന് അർത്ഥം വരിക്കാരാവുക എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ പത്രം വീട്ടിൽ വരുത്തുന്നുണ്ട്, കേബിൾ ടി വി ഉണ്ട്, പല ഫോൺ നെറ്റ്വർക്കുകളും നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇവിടെയുള്ള വ്യത്യാസം, നമ്മൾ ഉപയോഗിക്കുന്ന ഈ പത്രവും കേബിൾ ടി വിയും എല്ലാം നമ്മൾ പേ ചെയ്തിട്ടാണ് നമ്മൾ സബ്സ്ക്രിപ്ഷൻ എടുക്കുന്നത്. എന്നാൽ യൂട്യൂബിൽ നമ്മൾ ഒരു രൂപ പോലും ചിലവാക്കാതെ നമുക്ക് സബ്സ്ക്രിപ്ഷൻ എടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഈ യൂട്യൂബ് ചാനലിൻ്റെ പ്രത്യേകത. നമ്മുടെ മൊബൈലിലെ യൂട്യൂബിൻ്റെ ആപ്ലിക്കേഷനിൽ സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ താഴെ മൂന്നാമത്തെ ഓപ്ഷനിൽ നമുക്ക് ഇഷ്ടമുള്ള ചാനലുകൾ നമ്മൾ സേവ് ചെയ്ത് വെക്കുന്നതിനെയാണ് സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ നമുക്ക് എപ്പോഴാണോ സമയമുള്ളത് ആ സമയത്ത് ആ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നമുക്ക് കാണാനായിട്ട് പറ്റും. ഇത്രയേ ഉള്ളൂ സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ. ഇനി ഞാനത് മൊബൈലിൽ എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. എൻ്റെ മൊബൈലിലെ യൂട്യൂബ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ താഴെ 4 ഓപ്ഷൻസ് കാണാം. ഹോം, ഷോർട്സ്, സബ്സ്ക്രിപ്ഷൻസ്, ലൈബ്രറി കോളം. ഇത് കണ്ടില്ല, ഇവിടെയാണ് സബ്സ്ക്രിപ്ഷൻ എന്ന ഓപ്ഷനിൽ ഞെക്കുമ്പോൾ ഞാൻ ഈ മേളിൽ കാണുന്ന ലിസ്റ്റുകൾ ഉണ്ടല്ലേ, ഇത്രയും ചാനലുകളാണ് ഞാൻ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. ഇത്രയും ചാനലുകൾ, ഇനി ഒരുപാട് ചാനലുകൾ ഞാൻ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതെല്ലാം അവിടെ കാണാൻ പറ്റും. അപ്പോൾ ഞാൻ ഇതിൽ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ചാനലായ വിൽ ആൻഡ് വേ എന്ന് പറഞ്ഞ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇത് ഓൾറെഡി ഞാൻ സബ്സ്ക്രൈബ് ചെയ്ത ചാനലായതുകൊണ്ട് ഇതിൽ സബ്സ്ക്രൈബ്ഡ് എന്നായിരിക്കും കിടക്കുന്നത്. ഇത് കണ്ടില്ലേ, അവരുടെ ആ ചാനലിൽ സബ്സ്ക്രൈബ്ഡ് എന്നാണ് കിടക്കുന്നത്. അത് ഞാൻ ആദ്യം ഒന്ന് അൺസബ്സ്ക്രൈബ് ചെയ്യാണ്. കണ്ടു, അപ്പോൾ ചാനൽ ഓപ്പൺ ചെയ്തപ്പോൾ സബ്സ്ക്രൈബ് എന്ന് റെഡ് ലെറ്ററിൽ എഴുതി കാണിച്ചു. അപ്പോൾ സാധാരണഗതിയിൽ നമുക്ക് ഈ ചാനൽ നമ്മൾ വില്ല ആൻഡ് വേ എന്ന് സെർച്ച് ചെയ്യുമ്പോൾ ആ ചാനൽ ഇവിടെ വരണം.
അത് ആ വീഡിയോ ഇവിടെ വരണം. പക്ഷേ ഇതൊരു പുതിയ ചാനലായതുകൊണ്ട് ഇവിടെ അത് സെർച്ച് ബട്ടണിൽ വരില്ല. അതുകൊണ്ട് ഞാനത് എളുപ്പം എടുക്കുന്നതിന് വേണ്ടി ഞാൻ സബ്സ്ക്രൈബ് ചെയ്ത ലിസ്റ്റിൽ, ഞാൻ പ്ലേ ചെയ്ത ലിസ്റ്റിൽ അതുണ്ടാവും. ഓക്കട്ടെ, ലൈബ്രറിയിലുണ്ട്. ലൈബ്രറിയിൽ ലാസ്റ്റ് പ്ലേ ചെയ്ത വീഡിയോ ഇത്, ഞാൻ ആ ചാനൽ കിട്ടാൻ വേണ്ടി വീഡിയോ മ്യൂട്ട് ചെയ്യാം. ഓക്കെ, ഇതാണ് ആ ചാനൽ. ഇങ്ങനെയാണ് നമുക്ക് ചാനൽ കിട്ടുക. അപ്പോൾ ഇതിൻ്റെ ഈ വീഡിയോയുടെ താഴത്തായിട്ട് അവരുടെ ചാനലിൻ്റെ പേരുണ്ടാവും. വിൽ ആൻഡ് വേ എന്ന് പറഞ്ഞിട്ടുള്ള ആ പേര് അവിടെ കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ റൈറ്റ് സൈഡിൽ സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞ ബട്ടണുമുണ്ട്. അതിൻ്റെ മേളിലായിട്ട് ലൈക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു കൈയുടെ ചിത്രമുണ്ട്. അടുത്ത് തന്നെ ഡിസ്ലൈക്കാണ് ആ കൈയുടെ ചിത്രം താഴോട്ട് ചരിച്ചിട്ടിരിക്കുന്നത്. അതിൻ്റെ അടുത്ത് ഷെയർ എന്ന് പറഞ്ഞ ബട്ടണുണ്ട്. അതിൻ്റെ അടുത്ത് ക്രിയേറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. അത് ഷോർട്ട് വീഡിയോ ചെയ്യാൻ വേണ്ടിയുള്ള ഓപ്ഷനാണ്. അതിൻ്റെ അടുത്ത് ഡൗൺലോഡുണ്ട്. വീഡിയോ ഡൗൺലോഡ് ചെയ്യാനല്ല, ഡൗൺലോഡ് ചെയ്തിട്ട് ഈ വീഡിയോ ഈ യൂട്യൂബിൻ്റെ ആപ്ലിക്കേഷനിൽ തന്നെ സേവ് ചെയ്ത് കിടക്കാനാണ്. പിന്നെ ആ ലിങ്ക് സേവ് ചെയ്ത് വെക്കാനുള്ളൊരു ഓപ്ഷനും ഉണ്ട്. അതിലിപ്പോൾ നമ്മൾ യൂട്യൂബേഴ്സ് പറഞ്ഞ് കേൾക്കുന്ന കാര്യങ്ങൾ ഇതിനകത്ത് സബ്സ്ക്രൈബ് ചെയ്യുക എന്നുള്ളതാണ് അവർ ആദ്യം പറയുന്നത്. ഈ ചുവന്ന അക്ഷരത്തിലുള്ള സബ്സ്ക്രൈബ് എന്ന ബട്ടണിൽ ഇങ്ങനെ ഒരു പ്രാവശ്യം ഞെക്കുമ്പോൾ സബ്സ്ക്രൈബ്ഡായി, നമ്മൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞു. അതിനടുത്ത് തന്നെ ഒരു ബെല്ലിൻ്റെ ചിത്രമുണ്ട്. ഈ ബെല്ലിൻ്റെ ചിത്രത്തിൽ ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ മൂന്ന് ഓപ്ഷൻ വരും. അതിൽ ആദ്യത്തെ ഓപ്ഷൻ ആൾ എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ആ ചാനലിൽ അവർ പുതിയതായിട്ടൊരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നമുക്ക് SMS ആയി വരാൻ വേണ്ടിയിട്ടാണ് ഈ ആൾ എന്ന ബട്ടൺ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനെ നോട്ടിഫിക്കേഷനായി വരണ്ട, നമുക്കതൊരു ബുദ്ധിമുട്ടാണെങ്കിൽ ആൾ ചെയ്യേണ്ട കാര്യമില്ല. ഡീഫാൾട്ടായിട്ടുള്ള പേഴ്സണലൈസ്ഡിൽ തന്നെ കിടന്നാൽ മതി. ഇത് നമ്മൾ എന്താണോ സെർച്ച് ചെയ്യുന്നത് ആ സെർച്ചുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ താഴെ കയറി വരാൻ വേണ്ടിയിട്ടാണ് പേഴ്സണലൈസ്ഡ് എന്ന് ഇട്ടേക്കുന്നത്. അതല്ല നമുക്ക് ഈ നോട്ടിഫിക്കേഷൻ വേണ്ടെങ്കിൽ അത് നണ്ണാക്കി കൊടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് പേഴ്സണലൈസ്ഡ് തന്നെ കിടക്കട്ടെ, കുഴപ്പമില്ല. ഇത് നമ്മുടെ ലൈക്ക്, ഇതാണ് ലൈക്ക് എന്ന് പറഞ്ഞ ബട്ടൺ. ഇതിലൊരിക്കൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അറിയാൻ പറ്റും ഈ വീഡിയോ നല്ലതാണെങ്കിൽ നമ്മൾ ലൈക്ക് ചെയ്തു, കൊള്ളാം എന്ന് പറയുന്നതിന് തുല്യമാണത്. ഡിസ്ലൈക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ വീഡിയോ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുന്നതിന് തുല്യമാണ്. പിന്നെ ഇതിനകത്തുള്ള ഷെയർ എന്ന് പറഞ്ഞ ഓപ്ഷനാണ്, കണ്ടില്ലേ. ഇതിൽ ഞെക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാട്സപ്പിലോട്ടോ ഫേസ്ബുക്കിലോട്ടോ ആർക്കെങ്കിലും ഏതെങ്കിലും ഓപ്ഷൻ വഴി, ഇതിലെ ഉള്ള ഏതെങ്കിലും ഓപ്ഷൻ വഴി ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. പിന്നെ ഉള്ളത് താഴെ കമൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു സെക്ഷനുണ്ട്. ആടെ പബ്ലിക് കമൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു വിൻഡോ അവിടെ അവർ കാണിച്ചിട്ടുണ്ട്. അതിനകത്ത് നമ്മുടെ അഭിപ്രായങ്ങൾ നമുക്ക് അവരെ അറിയിക്കാനായിട്ട് പറ്റും. ഗുഡ് വീഡിയോ എന്ന് ഞാൻ ടൈപ്പ് ചെയ്തിട്ട് അയച്ചു. ഇത് അവർക്ക് കമൻ്റായിട്ട് അവിടെ കിട്ടും, കണ്ടല്ലേ. പിന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഉണ്ട്, അത് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. അവർ ഈ ഡിസ്ക്രിപ്ഷനിൽ അതിന് ആ വീഡിയോയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടാകും ഇവിടെ ഈ താഴെ. അത് വേണമെങ്കിൽ നമുക്ക് കയറി വായിക്കാം. അവരുടെ ഡീറ്റെയിൽ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കാണാം ഒക്കെ ചെയ്യാൻ പറ്റും. ഇത്രയും കാര്യങ്ങളാണ്. അപ്പോൾ ചാനലിൻ്റെ പേര് അവിടെ അവർക്ക് എത്ര സബ്സ്ക്രൈബർ ഉണ്ടെന്ന് എഴുതി കാണിച്ചിട്ടുണ്ട്. ചിലരത് ഹൈഡ് ചെയ്ത് വെക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ സബ്സ്ക്രൈബ്ഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ വെള്ള അക്ഷരത്തിൽ സബ്സ്ക്രൈബ്ഡ് എന്ന് എഴുതിയിട്ടുണ്ടാവും. ബെൽ ബട്ടൺ നമ്മൾ എന്താണോ സെലക്ട് ചെയ്തിരിക്കുന്നത് അതവിടെ കാണിച്ചിട്ടുണ്ടാവും. നമുക്ക് കമൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ താഴെയുണ്ട്. മേളിൽ ലൈക്ക് ചെയ്യാനും ഡിസ്ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനുമുള്ള ഓപ്ഷനുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സബ്സ്ക്രൈബ് എന്ന ഭാഗത്ത്, ഈ പോർഷനിൽ നമുക്ക് ശ്രദ്ധിക്കാനുള്ളത്. ലൈഫ് ട്രാക്ക് മീഡിയ എന്ന എൻ്റെ ചാനൽ എങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യുക എന്നും കൂടെ കാണിച്ചു തരാം. യൂട്യൂബിൻ്റെ ആപ്ലിക്കേഷനിൽ ഇതിൽ എൻ്റെ മെയിൽ ഐ ഡിയാണ് ഇവിടെ ലോഗിൻ ചെയ്തിരിക്കുന്നത്. അതിൽ മേളിൽ സെർച്ചിൽ പോയി കഴിഞ്ഞിട്ട് ലൈഫ് ട്രാക്ക് മീഡിയ എന്ന് മീഡിയ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് സെർച്ച് കൊടുക്കുമ്പോൾ ലൈഫ് ട്രാക്ക് മീഡിയ എന്നുള്ള പേര് തുടങ്ങുന്ന എല്ലാ വീഡിയോകളും ഇവിടെ വരും. എൻ്റെ എല്ലാ വീഡിയോയിലും ലൈഫ് ട്രാക്ക് മീഡിയ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തുകൊണ്ട് എൻ്റെ എല്ലാ വീഡിയോയും ഇവിടെ വരും. ബാക്കിയുള്ളത് ആ ലൈഫ് ട്രാക്ക് എന്ന് തുടങ്ങുന്ന പേരുള്ള വീഡിയോ ആയിരിക്കും. അതിൽ ഈ ആദ്യം ലൈഫ് ട്രാക്ക് മീഡിയ എന്ന് പറഞ്ഞാൽ എൻ്റെ ചാനൽ 14 വീഡിയോസ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. സബ്സ്ക്രൈബ് എന്ന് കിടക്കുന്നു. ഞാനിത് ഒന്ന് അൺസബ്സ്ക്രൈബ് ചെയ്തായിരുന്നു ഈ വീഡിയോ കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ ജസ്റ്റ് ഒന്ന് ഈ സബ്സ്ക്രൈബ് എന്നുള്ള ബട്ടണിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ആയിക്കഴിഞ്ഞു. ഇനി ആ ഹെഡിങ്ങിലൊന്ന് ക്ലിക്ക് ചെയ്താൽ ആ ചാനലിന് അകത്തോട്ട് കയറി അതിനകത്ത് ഈ മേളിൽ ഹോം, വീഡിയോ, ഞാനിട്ട വീഡിയോ എല്ലാം അതിനകത്തുണ്ടാവും. കണ്ടോ, പ്ലേലിസ്റ്റ്. ഞാൻ ഓരോ പ്ലേലിസ്റ്റായിട്ട്
കൊടുത്തിട്ടുണ്ടാവും. പ്ലേലിസ്റ്റിൽ നോക്കിയാൽ ഓരോ പ്ലേലിസ്റ്റ് ഉണ്ട്, ഓരോ ഹെഡിങ് ഉണ്ട്, അല്ലെങ്കിൽ ബിസിനസ് മാത്രം 5 വീഡിയോ, അങ്ങനെ ഓരോന്നിലും ഓരോ രീതിയിലുള്ള വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർക്ക് കയറി കാണാം. അപ്പോൾ എൻ്റെ ചാനൽ ഇങ്ങനെയാണ് സബ്സ്ക്രൈബ് ചെയ്യേണ്ടത്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ നിങ്ങളുടെ വീഡിയോയുടെ താഴെ കാണുന്ന ആ റെഡ് സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞ ആ ലെറ്ററിലൊന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക എന്നുള്ളത് അറിയാത്തവർക്ക് ഈ വീഡിയോ കാണുന്നതിലൂടെ അത് മനസ്സിലാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് ഡാറ്റ തീർന്നു പോകില്ല, നിങ്ങളുടെ കയ്യിൽ നിന്ന് ഒരു രൂപ പോലും നഷ്ടപ്പെടുകയില്ല. അപ്പോൾ നിങ്ങൾ പുതിയ യൂട്യൂബ് ചാനൽ നടത്തുന്നവരെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. കൂട്ടത്തിൽ എൻ്റെ ചാനലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെയും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. ബൈ.